പഴയ തടിമില്ലുകൾക്ക് ലൈസൻസ് ആറുമാസം സമയം അനുവദിച്ചു രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മുപ്പതിനു മുൻപ് തടിമിൽ നടത്തിയിരുന്നതും എന്നാൽ ലൈസൻസിനു വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നതുമായ മില്ലുടമകൾക്ക് ഇപ്പോൾ ലൈസൻസിനെ അപേക്ഷിക്കാം ഈ ആവശ്യത്തിനുള്ള തടിമിൽ മരാധിഷ്ഠിത ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് മുൻപായി നിർദ്ദിഷ്ട ഫോറത്തിൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ചെറുകിട മരവ്യവസായങ്ങൾ റബ്ബർ മരാധിഷ്ഠിത വ്യവസായങ്ങൾ ഇറക്കുമതി ചെയ്ത മരങ്ങൾ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ കാർപ്പന്ററി തുടങ്ങിയവയിൽ വൈദഗ്ധ്യ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ തെങ്ങ് തടി പനയുടെ തടി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ എന്നിവയ്ക്കുള്ള മെഷീൻ ഹോഴ്സ് പവർ വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനതല കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ലൈസൻസ് ഫീസിനോടൊപ്പം അടക്കേണ്ട വൺ ടൈം പേയ്മെന്റ് യൂണിറ്റുകൾക്കാണ് എന്നും പ്രസ് പീലർ സ്ലൈസർ എന്നിവയ്ക്കുള്ളത് മാത്രമല്ല എന്നതും ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് മുൻപുള്ള തടിമില്ലുകൾക്ക് ലൈസൻസ് പുതുക്കാൻ ഒരു അവസരം നൽകിയിരുന്നു ആ സമയത്ത് അവസരം വിനിയോഗിക്കാൻ സാധിക്കാത്ത ജില്ലയിലെ പത്തോളം വരുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുവാൻ നടപടി സ്വീകരിച്ച വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ നന്ദി രേഖപ്പെടുത്താൻ സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ഇന്ന് തൃശൂർ രാമനിലയത്തിലെത്തി മന്ത്രിയെ നേരിൽ കണ്ട് നന്ദി പ്രകാശിപ്പിച്ചു സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സെക്രട്ടറി എൻ എം മുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവരാണ് ഇന്ന് മന്ത്രിയെ കാണാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്